നമ്മുടെ ദളപതി വിജയ് പ്രധാന വേഷത്തിലെത്തിയ ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു ബീസ്റ്റ്. നെൽസൺ ദിലീപ് കുമാറിന്റെ സംവിധാനത്തിൽ വന്ന ചിത്രം ഏപ്രിൽ 13-നായിരുന്നു തിയേറ്ററുകളിലേക്ക് എത്തിയത്. 150 കോടി മുതൽ മുടക്കിൽ വന്ന ചിത്രത്തിന്റെ 19 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 119.75 കോടി കർണാടകയിൽ നിന്ന് 15.50 കോടി തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 17.60 കോടി കേരളത്തിൽ നിന്ന് 10.25 കോടി നോർത്ത് ഇന്ത്യയിൽ നിന്ന് 5.25 കോടി ചിത്രം 19 ദിവസം കൊണ്ട് നേടിയത്. ഓവർസീസിൽ നിന്നും 67 കോടി ചിത്രം 19 ദിവസം കൊണ്ട് സ്വന്തമാക്കി. ആകെ മൊത്തത്തിൽ വേൾഡ് വൈഡായി ദളപതിയുടെ ബീസ്റ്റ് 19 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത് 235.30 കോടി. നെഗറ്റീവ് റിവ്യൂ വന്നിട്ടും KGFനൊപ്പം ക്ലാഷ് റിലീസിനെത്തിയിട്ടും ബീസ്റ്റ് തരക്കേടില്ലാത്ത ഒരു കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം May 11 നെറ്റ്ഫ്ലിക്സിലൂടെയും അതുപോലെ തന്നെ സൺനെക്സ്റ്റിലൂടെയും ഒരുപോലെ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ, സുരാജ് വെന്നാറമൂട് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ത്രില്ലർ ചിത്രമായിരുന്നു ജനഗണമന. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ചിത്രം April 28 തിയേറ്ററുകളിലേക്ക് എത്തിയത്. മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം റിലീസായിട്ട് ഇപ്പോൾ 6 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ചിത്രം 6 ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത് 13 കോടിയോളം. ഓവർസീസിൽ നിന്നും ചിത്രത്തിന് 6 ദിവസം കൊണ്ട് 7.50 കോടി ലഭിച്ചിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ വേൾഡ് വൈഡായി ജനഗണമന 6 ദിവസം കൊണ്ട് 20.50 കോടി നേടിക്കഴിഞ്ഞു. 10 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന ചിത്രം നല്ലൊരു വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിത്രം വലിയൊരു വിജയമായി മാറട്ടെ. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക പ്രധാന വേഷത്തിലെത്തിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായിരുന്നു CBI ഫൈവ് ദ ബ്രെയിൻ. കെ മധുവിന്റെ സംവിധാനത്തിൽ വന്ന ചിത്രം May 1 തിയേറ്ററുകളിലേക്ക് എത്തിയത്. 12 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന ചിത്രത്തിന്റെ 3 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ നമുക്ക് നോക്കാം. ചിത്രം 3 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 10 കോടിയോളം സ്വന്തമാക്കിയിരിക്കുന്നത്. ഓവർസീസിൽ നിന്നും ചിത്രത്തിന് 12 കോടിയോളം 3 ദിവസം കൊണ്ട് ലഭിച്ചിട്ടുള്ളത്. ആകെ മൊത്തത്തിൽ ചിത്രം വേൾഡ് വൈഡായി 22 കോടിയോളം 3 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ വ്യക്തമായ ബോക്സ് ഓഫീസ് കളക്ഷൻ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നെഗറ്റീവ് റിവ്യൂ വന്നിട്ടും ചിത്രത്തിന് ഓവർസീസിലൊക്കെ നല്ല ബുക്കിംഗ് തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ്, അതായത് CBI 5, വിദേശത്ത് വിതരണത്തിനെടുത്തിരിക്കുന്ന കമ്പനി തന്നെ ഇക്കാര്യം പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓവർസീസിൽ നിന്നുമാണ് ചിത്രത്തിന് വലിയൊരു കളക്ഷൻ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ ചിത്രം 25 കോടിയിലധികം 3 ദിവസം കൊണ്ട് സ്വന്തമാക്കിയെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ അതിനെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല. എന്തായാലും ചിത്രം നെഗറ്റീവുകളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഹിറ്റ് സ്റ്റാറ്റസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിത്രം വലിയൊരു വിജയമായി മാറട്ടെ. ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്തു വെക്കുക.